നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ വാഹന അപകടമായിരുന്നു ആറ്റിങ്ങൽ ആയൂർ കോണത്ത്. കോളേജിൽ പോയ വിദ്യാർത്ഥിനി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വെള്ള പുതപ്പിച്ചാണ് എന്നുള്ളത് മാതാപിതാക്കളെ മാത്രമല്ല ബന്ധുക്കളെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല 17 പേർക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് വരികയായിരുന്ന കാറായിരുന്നു ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ശ്രേഷ്ഠ എന്ന് പറയുന്ന ആറ്റിങ്ങൽ സ്വദേശിയായ പെൺകുട്ടിയാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷി കൂടിയായ സുഹൃത്താണ് നമ്മളോട് ചേരുന്നത്. KCTC കോളേജിലാണ് അല്ലേ പഠിക്കുന്നത്? KTCT. എത്രാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ശ്രേഷ്ഠ? അവള് എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ആയിരുന്നു. മോള് എന്തിലാ പഠിക്കുന്നത്? മോള് ഞാൻ BSc ലാസ്റ്റ് ഇയർ. ഗംഗേന്നാണ്. അതെ. ഇന്നലെ എത്ര മണിയോടെ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്? എങ്ങനെയായിരുന്നു? 3:45 ആയി കാണും. ഞങ്ങളൊക്കെ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിലേക്ക് വണ്ടി കയറി വരെയായിരുന്നു. കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അതെ അതെ. എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് തന്നെയാണോ ഇവിടെ നിൽക്കാറ്? 3 മണിക്ക് തന്നെയാണ് കോളേജ് ഇടുന്നത്. 3 ആ സമയത്തൊക്കെ തന്നെ. റോഡിനോട് ചേർന്ന് തൊട്ടടുത്ത ഒരു സുരക്ഷിതമില്ലാത്ത പ്രദേശമാണോ അതോ സുരക്ഷിതമായ ഒരിടം തന്നെയാണോ ഈ സ്ഥലം? അല്ല, സാധാരണ നമ്മളെല്ലാവരും നിൽക്കുന്ന അവിടെ തന്നെയാണ്. പക്ഷെ കാറ് റോങ് സൈഡ് കയറി വരുന്നതുകൊണ്ട് നമ്മളാരും ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനെ തന്നെയാണ് അപകടം പറ്റിയത്. ഈ വളരെ സ്പീഡിൽ വരുന്ന കാറ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നോ? എത്ര? ഇല്ല ഇല്ല, പെട്ടില്ല. പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. ഒന്നും കാണാനോ ഒന്നിനും കഴിഞ്ഞില്ല. ഇല്ല. എത്ര പേരോളം ഉണ്ടായിരുന്നു? ഇപ്പൊ 17 പേർക്കോളമാണ് ഇത് പറ്റിയിരിക്കുന്നത്, അപകടം പറ്റിയതായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനേക്കാൾ കൂടുതൽ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു? 10-20 പേരെങ്കിലും വരുമെന്ന് വിശ്വസിക്കുന്നു. അറിയാൻ വയ്യ, നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടല്ലല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പം അറിയാൻ വയ്യ. വയസ്സായ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു വൃദ്ധരായ? ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരാളോ 1-2 പേരുണ്ടായിരുന്നു തോന്നുന്നു. ശ്രേഷ്ഠ എവിടെയായിരുന്നു നിന്നിരുന്നത്? എങ്ങനെയായിരുന്നു ശ്രേഷ്ഠയിലേക്ക് കാർ എത്തിയത്? കണ്ടില്ലായിരുന്നു. കണ്ടില്ല. ബസ്സിൽ നിന്ന് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു? ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അവള് അവളുടെ ഫ്രണ്ട്സുമായിട്ട് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഫ്രണ്ടിലോട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ മരത്തിന്റെ ബാക്കിലോട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ മരത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെല്ലാരും ഇടിച്ചെന്നാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളും ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു? എല്ലാരും കൊണ്ടുപോയി. എങ്ങനെയാണ്, പോലീസാണോ? ആംബുലൻസ് സർവീസ് തന്നെ ഉടനെ വന്ന്. നാട്ടുകാരൊക്കെ വന്ന്? എല്ലാരും വന്ന് രക്ഷിച്ചു. ഇവിടെ ശ്രേഷ്ഠയെ മാത്രമാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ശ്രേഷ്ഠയുടെ ബന്ധു കൂടിയാണ്. ശ്രേഷ്ഠയുടെ കുപ്പിയുടെ അനിയന്റെ മോളാണ്. എന്റെ അച്ഛന്റെ മോള്, അനിയന്റെ മോള്. അച്ഛന്റെ അനിയുടെ രണ്ടുപേരും സ്ഥിരമായി ഒരുമിച്ചൊക്കെയാണോ യാത്ര ചെയ്യുക? ഇടയ്ക്കിടയ്ക്കൊക്കെ. വീട്ടില് ശ്രേഷ്ഠയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവളെ അമ്മ, അച്ഛൻ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, കൊച്ചുണ്ട്. അപ്രതീക്ഷിതമായ ഒരു വിയോഗത്തിന്റെ ദുഃഖത്തിലാണ്. അതെ. ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ കോളേജിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ കോളേജിന്റെ അധ്യാപകരെല്ലാവരും വീട്ടിലൊക്കെ വന്നിരുന്നു? വന്നിരുന്നു. ഇന്നലെ രാത്രി വരെ അവരിവിടെ നിന്നിട്ടാണ് പോയത്. ഇപ്പൊ കോളേജിൽ പൊതുദർശനമുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം കോളേജിലാണ് ആദ്യം പൊതുദർശനം. അതെ. ലേബർ ഓഫീസറാണെന്ന് അറിയുന്നു അദ്ദേഹത്തിന്റെ. ശ്രേഷ്ഠ എം എ ഇതാണല്ലേ എടുത്തിരിക്കുന്നത്, ലിറ്ററേച്ചർ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അംബീഷൻ എന്നുള്ളത്? ടീച്ചിങ് അല്ലേ അറിയാം. എന്തായിരുന്നാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു കനത്ത നഷ്ടം തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതും ശ്രേഷ്ഠയുടെ വീട്ടിലാണ്. നിരവധി പേരാണ് വിവരമറിഞ്ഞിവിടെ ശ്രേഷ്ഠയെ പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് കോളേജിലേക്ക് പോയൊരു പെൺകുട്ടി തിരിച്ച് വീട്ടിലെത്തുമെന്ന പ്രതീക്ഷയോടെ മാതാപിതാക്കൾ പറഞ്ഞയക്കുന്ന പെൺകുട്ടി, ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു അപകടം. ഇത് ഒരിക്കലും ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന രീതിയിൽ ഒതുക്കിക്കളയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം റോങ് വേ ഉള്ള ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് കാരണം നിരവധി അപകടങ്ങൾ ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊരു പിഴയിൽ ഉതക്കുന്നതല്ലാതെ ഒരു നിയമവും ഒരു ശിക്ഷാ നടപടികളും ഇവർക്കെതിരെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെയും ഒരു ഡ്രൈവറിനെ ചുമത്താൻ കഴിയുന്നത് മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യാ കുറ്റം മാത്രമായിരിക്കും. പക്ഷെ ഇവരുടെ പേരിൽ കൊലപാതക കുറ്റം തന്നെ എടുക്കണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത നിരവധി വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഒരു ആളുടെ
കൈപ്പിഴ മൂലം അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ FIR പറയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിന് കാരണമാണ് ഇത്രയും കുട്ടികളുടെ ജീവൻ. അത് ഒരിക്കലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആയിട്ടല്ല എടുക്കേണ്ടത്, മനഃപൂർവ്വമായ ഒരു നരഹത്യ എന്നുള്ള രീതിയിൽ തന്നെ ഒരു കൊലപാതക കുറ്റം ചുമത്തേണ്ട ഒരു ഇതായി തന്നെ കാണാം. കാരണം ശ്രേഷ്ഠ എന്ന് പറയുന്ന വിദ്യാർത്ഥിനി MA English വിദ്യാർത്ഥിനിയാണ്. 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. നിരവധി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് നിരവധി പേർ സ്നേഹിക്കുന്ന വളരെ ശ്രേഷ്ഠയുടെ ഒരു രീതി എങ്ങനെയായിരുന്നു? എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു? ആക്റ്റീവ് ഒക്കെ തന്നെ എപ്പോഴും. എല്ലാവരും വളരെ സൗഹൃദത്തിലൊക്കെ അവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും മാനസികമായ വിഷമം തീർച്ചയായും അവരുടെ കൂടുതൽ ബാധിച്ചിരിക്കാം. ശ്രേഷ്ഠയുടെ സുഹൃത്ത് മാത്രമല്ല ഒരു കുടുംബാംഗം കൂടെയാണ് ഗംഗ. അത്തരത്തിൽ ഉള്ള പ്രതികരണമാണ്. എന്തായിരുന്നാലും ഇപ്പോൾ ശ്രേഷ്ഠയുടെ വീട് വലിയ രീതിയിലുള്ളൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് തന്നെ പറയണം. ഒരു മണിയോടുകൂടിയാണ് ശ്രേഷ്ഠയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കോടുകൂടെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരെ ശ്രേഷ്ഠ പഠിക്കുന്ന കലാലയത്തിൽ അത് പൊതുദർശനത്തിന് ശ്രേഷ്ഠയെ പൊതുദർശനത്തിന് വച്ചതിന് ശേഷം മാത്രമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അറിയുന്നത്. ഒരു മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ശ്രേഷ്ഠ വീട്ടിലേക്ക് എത്തുമെന്ന് തന്നെ കരുതുന്നു. ശ്രേഷ്ഠ മാതാപിതാക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് അവരുമായുള്ള ഒരു സംഭാഷണത്തിന് ഈ സമയം കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പ്രതികരണം എടുക്കാത്തത്. ഇതുതന്നെയായിരുന്നാലും കേരളത്തിലെ ഓരോ മാതാപിതാക്കളും എന്ത് എന്താണ് സംരക്ഷണം, എന്ത് സുരക്ഷിതത്വ ബോധത്തോടെയാണ് കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടതെന്നുള്ള കോളേജിൽ അയക്കേണ്ട എന്നുള്ള ചോദ്യം പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നുണ്ട്. യാത്ര ചെയ്യാനും അല്ലെങ്കിൽ വെറുതെ പോകുന്നവരെ പോലും ഇടിച്ചിട്ട് അവർക്ക് പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള, സ്വന്തം ജീവന് ഹാനി വരുത്തുന്നതിനേക്കാൾ അപരന്റെ ജീവന് ഹാനി വരുത്തുന്ന തരത്തിലുള്ള ഡ്രൈവിങ്ങിന് ഇനിയെങ്കിലും ഒരു അറുതി വരുത്തണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇത്തരക്കാർക്ക് വേണ്ട രീതിയിലുള്ള കർശനമായ നിയമ നടപടികളൊന്നും ഉണ്ടാകാത്തതും ഇവരുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് മാത്രം പിഴ എന്നുള്ള രീതിയിൽ ഇതിനെ ഒതുക്കി തീർക്കുന്നതുമാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടമാകുന്നത് മാതാപിതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമാണ്. ഇത്തരക്കാർ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ലൈസൻസ് റദ്ദാക്കിയാലും വീണ്ടും ഇത് നിർമ്മിതി ചെയ്തുകൊണ്ട് വീണ്ടും ഇവർ നിരത്തിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ലൈസൻസ് റദ്ദാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് പിന്നീട് സ്റ്റേ ചെയ്തുകൊണ്ട് ഇവർക്ക് അനുകൂലമായ ഉത്തരവുകൾ വരുന്നു. ഇത്തരത്തിലൊക്കെയാണ് സ്ഥിരം ഒരു കാഴ്ചയായി മാറുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ മെന്റാലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ ഡ്രൈവിംഗ് സംവിധാനങ്ങൾ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യങ്ങൾക്കൊരു അയവ് വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഒരു കുടുംബത്തിന്റെ വളരെ പ്രതീക്ഷയുള്ള ഒരു 23 കാര്യമാണ് മരണപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ക്യാമറമാൻ അനീഷ് കൃഷ്ണനോടൊപ്പം മലയോര ഫോക്കസ് ന്യൂസ്.